ഇന്ന് ഞാനൊരു മാങ്ങാച്ചാർ കേട്ടോ ആക്കാൻ പോന്നെ. കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മാങ്ങാച്ചാർ കേട്ടോ. അത് കണ്ടപ്പോ തൊട്ട് എൻ്റെ പോന്നെ അതിങ്ങ നമുക്ക് അതിൽ നിന്ന് തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. അപ്പം ഞാൻ അമ്മേനെ ആ വീഡിയോ കാണിച്ചു. അപ്പൊ അമ്മയ്ക്ക് ഒരേ നിർബന്ധം നമുക്ക് ആക്കാന്ന്. അപ്പൊ ഞാൻ ഇച്ചിരി മാങ്ങ മുറിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അതുപോലെയൊക്കെ ഒക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്നാലും ഒന്ന് പരിശ്രമിച്ചു നോക്കാം കേട്ടോ. ഞാൻ അതിനെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പൊ നമുക്ക് ഞാൻ നല്ലെണ്ണ ചൂടായി അതിലോട്ട് കറിവേപ്പിലും വറ്റൽ മുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേഗം വറുത്ത് കോരിയെടുക്കാവേ. അപ്പൊ നല്ല കളറിലെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ അങ്ങ് കോരിയെടുക്കാം, അല്ലെ വേഗം കരിഞ്ഞു പോകൂ കേട്ടോ. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാങ്ങേനെയും കൂടി ഒന്ന് ആ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. അപ്പൊ നമ്മൾ വറുക്കാനിട്ട മാങ്ങ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാ ഈ ഒരു പരുവത്തി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പൊ നമ്മൾ മാങ്ങയെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചോ കേട്ടോ. ഇതിനെ നമുക്ക് ചീനച്ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി അതിലോട്ട് കുറച്ച് ഉലുവ പൊടിച്ചത്, നല്ല വറുത്ത് പൊടിച്ച ഉലുവയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കടുക് വറുത്ത് പൊടിച്ചത്, അതും ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. ഇനി കായപ്പൊടി ഒരു നുള്ള്. ഇനി മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കാവേ. ചെറു തീയിൽ ചൂടാക്കിയാൽ മതി, ഓൾറെഡി നമ്മൾ വറുത്ത മുളകല്ലേ. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങയില്ലേ അതിലോട്ട് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇത് യോജിപ്പിക്കാം. നിങ്ങൾക്ക് നല്ല കളർ വേണം, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തോ. ഞാൻ മുളക് പൊടി ഇടുന്നില്ല. നമുക്ക് ഇതിലോട്ട് നമ്മൾ ആദ്യം വറുത്ത് കോരി എണ്ണ മീതി ഇരിപ്പുണ്ടേ അതൊരു രണ്ട് തവി ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ നമുക്ക് അമ്മയ്ക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. അയ്യോ ഇത് ഇത് എന്നാ ചെയ്തേ, എനിക്കിഷ്ടപ്പെട്ടില്ല. അമ്മക്കിഷ്ടപ്പെട്ടില്ല? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സത്യം പറയണമല്ലോ. രസമില്ലല്ലേ, ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട് വെറുതെ. കുറച്ച് കഴിയുമ്പോ ഇത് നന്നാവൂന്ന് അറിയില്ല, ഇരുന്ന് നന്നാവുമായിരിക്കും. ഇപ്പം പോരാ പോരാ, ചെലപ്പോ അത് ഇരുന്ന് ടേസ്റ്റ് വരുമായിരിക്കും. ഇപ്പൊ ടേസ്റ്റ് ഇല്ല, ഇപ്പൊ എരിവ് ആ മുളകിന്റെ കുത്തലും ഒക്കെയാ. ആ ഇനി കുറച്ച് കഴിയുമ്പോ ടേസ്റ്റ് വരും. അപ്പൊ ഏതായാലും സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാരും നമ്മള് നോക്കുന്നല്ലേ, ചിലത് കാണുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നു. ഇത് വല്ലാതെ കൊതിച്ചാക്കി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഇരുന്ന് അതിന്റെ പുളിയല്ല ഇറങ്ങി, നമ്മള് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പൊ ഈ ഇതിന്റെ പുളിയല്ല ഈ അരപ്പിലോട്ട് ഇറങ്ങി പിടിക്കുമ്പോ നല്ല ടേസ്റ്റ് ആവുമായിരിക്കും അല്ലേ. ഇപ്പോഴില്ല,